हलो फ्रेंड्स यूट्यूब चानल स्वागत हाय फ्रेंड्स हलो अब यूट्यूब चानल स्वागत वीडू पड़े पूर्वाधिक चिरी चिरी या चिरी या मेन एल चिरी ओवर आईपो संशय या क्षमे अब या मनसाड़ा मनसा हाय फ्रेंड्स अब एल या वीडियो स्वागत इन या कम इन चलेंजी व्यतो जीवन अब ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ചിരിക്കാനും കുറച്ച് ഇതൊക്കെയാണ് നമുക്ക് സമയം പോകേണ്ട വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഇപ്പം ലോക്ക്ഡൗൺ ആണെന്ന് എല്ലാവർക്കും അറിയാം വീട്ടിൽ ഇരുന്ന സമയം നമുക്ക് എന്തായാലും പോകണ്ടേ കുറച്ച് നേരം നമുക്ക് വീട്ടിൽ ഇരുന്ന് ലോക്ക്ഡൗൺ പോകുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യുക കാരണം അത്രയും സമയം പോയിക്കൊള്ളു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ക്യാമറ മാറ്റി കഴിയുമ്പം ഒരു അടി നടത്തിക്കോണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ സ്കാർഫാണ് കണ്ണ് ജസ്റ്റ് ഒന്ന് മൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടുന്നു കാണുന്നില്ല കേട്ടോ എനിക്ക് കാണുന്നില്ല ഞാൻ ടെറ്റ് ടെസ്റ്റ് ചെയ്തോ കാണുന്നില്ലേ मनसिलും अब अब कई मनसा पटो अब ऐसे कण कटी इन या साड़ी ओके आधन या साधन आदमी अद्धि पर सूम का इन साधन अब या मूक अड़े मुटी कणन तुरक नोक कई 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 नोक कौ चीजा मण स्मेल शिक्षा नी एन उपयोग वीटल അടുക്കളയിലെ लास्टाणी पर
കുടംപുളി കേട്ടോ, വീട്ടിൽ നമ്മൾ കുടംപുളി എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ചീഞ്ഞ കുടംപുളി, അത് ഉണങ്ങാൻ വേണ്ടി വെക്കുന്ന ചീഞ്ഞ കുടംപുളിയാണ്. അതാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, തൊടുന്നില്ല ഞാൻ. ഇതാണ് നിങ്ങളുടെ നാട്ടിൽ ഇത് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇത് നമ്മുടെ മീനും ഇതിനൊക്കെ മീനല്ല കറി വെക്കുന്ന മീനൊക്കെ ഇടുന്ന സാധനമാണ് കുടംപുളി. ആ തൊട്ടുപുളി എന്നൊക്കെ പറയും നിങ്ങളുടെ ഭാഷയിൽ. അത് ആദ്യം ഒന്നാമത്തെ സംഭവം കഴിഞ്ഞു, ഞാൻ ഇതെടുത്ത് വെക്കുവാണ്. കൈകൊണ്ട് തൊടുന്നില്ല, ഇവിടെ മാറ്റി വെക്കാം. കാരണം ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. കെട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സാധനം ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഇവിടെ മണത്ത് തന്നെ പറയും. എൻ്റെ ചേട്ടായി ഇതുപോലെ ചീഞ്ഞ കത്ത് കൊണ്ട് തരില്ലേ? ഒരു വെറൈറ്റി ഐറ്റംസ് ആണ്. ഇതാ ഇതാണ് സാധനം, നിങ്ങൾക്ക് ഏകദേശം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാ ഇതാണ് സാധനം. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, ഏകദേശം നോക്കാം. സ്മെല്ല് പിടിക്കും, ശരിക്കും മെല്ലു പിടിച്ചോ, തുടരുത്, ടച്ച് ചെയ്യരുത്, ടച്ച് ചെയ്ത് ഇപ്പൊ ചെറുതായിട്ട് ടച്ച് ചെയ്തേ, ടച്ച് ചെയ്യാൻ പറ്റും, അവിടെ തന്നെ ഞാൻ അങ്ങനെ അടുപ്പിച്ചോളൂ. ബ്രെഡാണോ? ഇതാണ് ബ്രെഡ്. നല്ല സോഫ്റ്റ്, മണമില്ലാത്ത എന്തുവാണ് ബ്രെഡ്? മണമില്ലാത്തതാണ് ബ്രെഡ് എന്ന് പറയുന്നത്. ടച്ച് ചെയ്യരുത്, പാത്രം ടച്ച് ചെയ്തോ. ഇല്ല നല്ല സാധനം കേട്ടോ, ഇവള് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന സാധനം കേട്ടോ, ഉപയോഗിക്കുന്ന സാധനമാണ്. തിന്നുന്നതല്ല, അല്ല ഇവർ കുളു കൊടുത്തേക്ക, അല്ല ഏ നമ്മളെല്ലാരും ഉപയോഗിക്കുന്ന സാധനം. മനസ്സിലാവും, ടച്ച് ചെയ്യണ്ട, നേരെ തന്നെ കാണിക്കാട്ടോ. ഓക്കെ, മനസ്സിലായില്ല, മണം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അഴിക്കാം. അപ്പൊ ഇവിടെ കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇവള് അഴിക്കും, അഴിച്ചോ. കുഞ്ഞാവിടെ ചെരുപ്പാണ്, ഇത് മണത്ത് പറയാൻ പറ്റില്ല. കാരണം മണത്ത് പറയായിരുന്നു, നല്ലോണം കുഞ്ഞാവിടെ മണം നമുക്ക് അറിയുന്നതാണ്. ഞാൻ പറയായിരുന്നു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്താണെന്ന് ഈ സംഭവം. അപ്പൊ ഇവളെന്താണെന്ന് ഇത് പറയണം. എന്താണ് ഇവിടെ കൊണ്ട് ഇത് പറയിപ്പിച്ചില്ലെങ്കിൽ ഇവള് ഒരു കുക്ക് ചെയ്യുന്ന ഒരാളിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം കുക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത് എന്താണെന്ന് പറയാൻ പറ്റുമായിരിക്കും. ഒന്ന് നോക്കാം, ഇത് ഞാൻ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അധികം പാത്രം ടച്ച് ചെയ്തോ, നിങ്ങൾക്ക് മണം ഒരിക്കലും അറിയില്ല. ഇവർക്ക് കൊറോണ എങ്ങാണ്ട് സംശയം ഉണ്ട് കേട്ടോ, ഇവർക്ക് സ്മെല്ലൊന്നും കിട്ടുന്നില്ല. ടച്ച് ചെയ്യാൻ പാടില്ല, അടുത്ത് കൊടുക്കുക, മുട്ടരുത്. ഇത്രയും മണപ്പിച്ചു, നല്ല ആഞ്ഞ് വലിക്കടി, ആഞ്ഞ് വലിക്ക്. ഇത്രയും മണപ്പിച്ചു കേട്ടോ, ഈ സംഭവം ഇതാണ്. അങ്ങനെ ആദ്യമായിട്ട് ഒരു സംഭവത്തിൽ വിജയിച്ചിരിക്കുവാണേ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ അടുക്കള കയറില്ലെന്ന് അറിയാം, ഇതും കൂടെ മണം പിടിച്ചില്ലായിരുന്നു കേട്ടോ. അടുത്ത് ഇത് പറഞ്ഞ പോലെ തന്നെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾക്ക് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റും. എന്താ വിഷം? ഒന്നുമല്ല, ഇതാ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് അടുത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെക്കുവാണ്. ഇതെന്താണെന്ന് മടുത്ത് പറയുന്ന നോക്കുമ്പോൾ അതിൻ്റെ കുറച്ച് പൊടിച്ചു കൊടുക്കാൻ നോക്കാം. എന്താ ഇത് ഒറ്റക്കുന്നുണ്ട്? കുരുമുളക്. ആ സംഭവം എന്താ അറിയുമോ, അത് പൊട്ടിച്ചുകൊണ്ട് മനസ്സിലായ കേട്ടോ, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ലായിരുന്നു. നീ അടുത്തത് ഞാൻ ഇതും ഇത് തന്നെ ഒരു നമുക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. എന്താ ഇതാണ് മനസ്സിലായി, ഇതിൻ്റെ പേര് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. തൊടാൻ കഴിയില്ല, സ്മെല്ല് മാത്രം. എന്തോ ചീഞ്ഞ എന്തെങ്കിലും ആണോ? ചീഞ്ഞതൊന്നുമല്ല. എന്നോട് ആ പ്ലേറ്റ് കറക്റ്റ് ഇട്ടാ പുളി വെച്ചുള്ള. ഇത്രയും അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത്രയും അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ കുളു കൊടുക്കില്ല. കറി വെക്കുന്ന സാധനം, കറി വെക്കുന്ന സാധനം. അതും തോറ്റു. ഇത് കിഴങ്ങാന്ന് കേട്ടോ, ചുമ്മാ മണമല്ല, കിഴങ്ങിന് മണമുണ്ടോ? അപ്പം ആറാമത്തെ സാധനം ഞാൻ കൊടുക്കാണ്ടി പോവാണേ.
ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ചെറിയൊരു പണികൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ലാസ്റ്റ് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊടുക്കാം. എന്ത് പണി? അതൊക്കെ നേരെ ഇത് കണ്ടാൽ മതി. ഞാൻ അല്ലേ തൊടാൻ പറ്റത്തില്ല. ഇതും സ്മെല് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന സാധനമാണ്. നേരത്തെ പോലെ അതൊന്നല്ല. ഇത് വെട്ടം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന അറിയത്തില്ല. ഇതാണ് സംഭവം. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇതവിടെ സ്മെല് ചെയ്ത് പറയും. വരുന്നുണ്ട്. സ്മെല്ല് കിട്ടുന്നത് നല്ലോണം സ്മെല്ലാണ്. എന്താ ഒറ്റ പേടിക്ക് ശരിക്കും പിടിക്കുമുളക് കണ്ണു നോക്കില്ലേ ചില സ്മെല്ല് അടിച്ചപ്പെട്ട തുമ്മോ കണ്ണ കൈ അവിടെ കൈ കൊട്ടോട്ട് സ്മെല്ല് മുളകുടി മുളകുപൊടി കേട്ടോ. അത് കാണുന്നു മൂക്ക് കുത്തിയേക്കാൻ എനിക്ക് ശ്വാസം പിടിച്ച് ചത്തു കൊന്നാലോ കിട്ടിയാൻ കൊല്ലത്തെ. ഓക്കെ ഓക്കെ സത്യം പറ അടി കൂടെ കാണുന്നുണ്ടോ? ഇല്ല എനിക്ക് കണ്ടായിരുന്നു കൊണ്ടു ചോദിച്ചത്. കുഞ്ഞു നോക്കണേ. അപ്പോൾ ഇതാണ് സംഭവം. ഓട്ടോ വാഷ് നല്ലത് നടത്തോടല്ലോ പോളിപ്പോ അതിലെ എടുത്ത പാടില്ല. ഇല്ല മനസ്സിലായില്ല. അപ്പൊ കണ്ണു ഇത് കാർ വാഷ് അല്ലെങ്കിൽ ബൈക്ക് വാഷ് ഓട്ടോ വാഷ് ഇതിന്റെ സ്മെല്ല് അങ്ങനെ മനസ്സിലാകാനോ? അത് ഉപയോഗിക്കണം വല്ലപ്പോഴും. ഞാൻ ആറെണ്ണം മൊത്തം പറയുന്നത് ഇത് തട്ടിപ്പടാ. ഈ കുപ്പി ഉള്ളെന്ന് വെച്ചാൽ ഈ അടപ്പ് പോലും തുറക്കാതെ ഇതിനെങ്ങനെ മനസ്സിലാവില്ല മണം. എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല അല്ലെങ്കിൽ ഇത് അടപ്പ് തുറക്കണല്ലേ. ഇങ്ങനെയല്ല മണം. ഇത് സ്മെല്ല് ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലെ മണം ഒരിക്കലും കിട്ടുന്നില്ല. അടുത്തത് കേട്ടോ. അടുത്തത് ഇത് കുറച്ച് തന്നെ അടിപൊളിയായിട്ട് കിട്ടിക്കുന്നത് ഒരു ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതാണ് സംഭവം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ ഇപ്പൊ കാണാം ഉണ്ടോ ചിരിക്കുന്നേ? മനസ്സിലായില്ലേ? കുലുക്കി ഇത് തീപ്പെട്ടിയാണ് ഏത് മോട്ടറിന് മനസ്സിലാവും? സത്യം പറയാം. ഇതാണ് ഇത് കുലുക്കിട്ട് ഇവിടെ കൊണ്ടുവരും അടുത്തേക്ക്. അത് ഇവിടെ തോറ്റു. അത് മണം അടിക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തീപ്പെട്ടി. അടുത്ത മൂന്നാമത്തെയാണ്. ഇനി അടുത്ത് കാണിക്കാൻ പോകും. കുലുക്കുന്നോ? കുലുക്കുന്നില്ല. ഇതാണ് സംഭവം. ഇത് പറയുന്ന എനിക്ക് തോന്നുന്നില്ല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ച് സ്മെല് എടുക്കാനുള്ള സാധനം ഇല്ല. ഇത് എവിടെ ഉപയോഗിക്കുന്നോട് പറ. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് സ്മെല്ല് കുറച്ച് ടഫാന്നാലും ഞാൻ ഭയങ്കരമായിട്ട് സ്മെല് എടുക്കും എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് സ്മെല്ല് നോക്കട്ടെ. തൊടാൻ പാടില്ല. സ്മെല്ലുണ്ടോ? ആ ഉള്ളോ. ഇത് ഞാൻ കണ്ണൊന്നും കാണുന്നില്ല കേട്ടോ. എന്നാ ഞാൻ പറയണേ സ്കെയില്. ഇത് സ്കെയില്. ഇത് ഞാൻ അടിക്കുന്ന ഒരു ഒച്ച കേട്ടു. ഞാൻ സ്കെയില് നേരത്തെ കൂടുതൽ പറഞ്ഞു. അടുത്തതും എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമൊന്നുമല്ല, നമ്മുടെ വീട്ടിലും പല സ്ഥലങ്ങളിലും ഷോപ്പിൽ അങ്ങനെ പല സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ചേട്ടയ്ക്ക് ഒരു ക്ലൂ തരുന്നതാണ്. ചേട്ടാ ഈ കാണുന്നുണ്ടോ? ഇല്ല കാണുന്നില്ല. ഇത് എവിടെ സ്കൂളിൽ ഉപയോഗിക്കുന്ന? അല്ല നമ്മള് വീട്ടിലെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യും. ആദ്യത്തെ പുളിയുടെ മണം മാത്രമേ വരുന്നുള്ളൂ. എടാ ഇത് ഈ മണമെന്ന് ഞാൻ പറഞ്ഞോട്ടടാ.
നീ ഇവിടെ അടങ്ങിയിരിക്കേ. ആ അച്ഛക്ക് ഈ മണമൊന്നും കിട്ടുന്നില്ല. ആ ഇതിൽ ഞാൻ തോറ്റുന്നതിന് അറിയത്തില്ല. വെറും തട്ടിക്കൂരാണ്. ചതിയോട്ടെ ഇത്, ചോദ്യങ്ങളൊന്നും ശരിയല്ല. കാരണം ഞാൻ ഉപയോഗിച്ച എല്ലാ മണം അറിയാൻ പറ്റുന്ന സാധനം ഞാൻ ഉപയോഗിച്ചത്. നീ എന്നല്ല ഒരു മണം കിട്ടാ സാധനം, എല്ലാം കുപ്പിയുള്ള സാധനങ്ങളാ. ഇതെങ്ങനെയാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക? അഞ്ചാമത്തെ കോസ്മെറ്റിക് സാധനമാണ്. എന്താ ദൈവമേ, അത് സ്മെൽ എന്തായാലും ഉണ്ടാവും. സ്മെല്ല് കോസ്മെറ്റിക്കിനൊന്നും സ്മെല്ല് സാധനമില്ലോ. എനിക്ക് തന്നെ ഇപ്പൊ പുറത്ത് ഭാഗത്ത് തന്നെ എനിക്ക് സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്താലും എനിക്ക് കിട്ടും. ചേട്ടയ്ക്ക് കിട്ടേണ്ടതാണ് ഈ സ്മെല്ല്, കാരണം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മള് പുല്ല് പോലെ പറയും. എന്താ പറ ലിപ് ബാം? നീ എന്റെ ഈശോയെ, ഇത് ഞാൻ ബോഡി ബോഡി ക്രീം യൂസ് ചെയ്തില്ലേ? ഇത് മനസ്സിലാവില്ല. ഞാൻ ഒരു ഡെപ്പിയുടെ ഈ ഇതിന്റെ പുറത്തുള്ള മണം ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? ഇല്ല, അടപ്പ് തുറക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അടപ്പ് തുറക്കുകയില്ല. അതിൽ നിന്ന് തോറ്റേ സംഭവിച്ചു. ലാസ്റ്റത്തെയാണ്. ലാസ്റ്റ് എനിക്ക് തുറക്കാനൊന്നും പറ്റില്ല. അവസാനത്ത് ഇത് മിക്ക കുട്ടികളുള്ള വീട്ടിലെല്ലായിടത്തും ഉണ്ടാവും. ചേട്ടായി ഉപയോഗിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടിയെ കൊടുക്കാറുണ്ട്. ഏറ്റവും നല്ല സാധനമാണ്. ഇതൊരു മെഡിസിനിൽ പെടുന്ന സാധനമാണ്, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ എല്ലാം മണത്ത് ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു. എനിക്ക് എല്ലാം മണവും കിട്ടുന്നുണ്ട്. ചേട്ടയുടെ മൂക്ക് എന്നെ പറ്റുന്ന എനിക്ക് അറിയില്ല. വലിയ മൂക്കാണ്. എല്ലാം തട്ടിപ്പ് പരിപാടി. തട്ടിപ്പ് മരുന്നാണോ? അല്ല കുട്ടികൾക്ക് വേറെ പേടിക്കണ്ടെന്ന് എന്തിനു ഉപയോഗിക്കുന്ന മരുന്നാണ് പറ. എന്നാ പിന്നെ എനിക്ക് എന്റെ പേര് പറഞ്ഞാ പോരെ? അടപ്പ് തുറക്കുണ്ടെങ്കില്, ഇനി അടപ്പൊന്നും ഇല്ല. ഇത് മരുന്നാണ്, തുറക്കണ അടപ്പില്ല. ഇത് തല്ലി പൊട്ടിക്കൊണ്ട് വരും ഞാൻ. ഇനി ഇംഗ്ലീഷ് മരുന്നാണോ? അല്ലേട്ടെ, ആയുർവേദ മരുന്നാണ്. അറിയില്ല, ഒന്നും മണക്ക്. എന്തിനു പറഞ്ഞ സമയങ്ങളെന്ന് അല്ല ചോദിച്ചത്. കാണുന്നില്ല. ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു കപ്പിൾസ് എന്താ പറയുക, ഒരു ചലഞ്ച് വെച്ചിട്ട് അവസരം അടി ഉണ്ടാക്കിയിട്ട്. ഇതൊരു ആയിരിക്കാൻ പറ്റി. എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഓരോ ഇഷ്ടമുണ്ടായ സെലക്ട് ചെയ്യാന്ന്. അതൊന്നുമില്ല, നിങ്ങൾ ഇത് അനുവദിച്ചു കൊടുക്കരുത്. ഒരിക്കലും തോറ്റത്ത് മൊത്തം ഞാനായിരിക്കും. കണ്ടിച്ചു കളഞ്ഞു ഞാൻ പറഞ്ഞു വാട. എന്നെ പിടിച്ചു കഴിഞ്ഞു വാടാ.